CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കിയ നടപടി ജനാധിപത്യ വിരുദ്ധമായ ഒന്നാണെന്നും അതിനെതിരായ ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജനാധിപത്യത്തിന് നേരെ നടക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ RSS തന്നെ നിയന്ത്രണത്തിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിവിധ രീതിയിലുള്ള കടന്നാക്രമങ്ങളാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ രാഷ്ട്രീയത്തിനെതിരായ അസഹിഷ്ണുതാപൂർണമായ നിലപാടാണ് ബി ജെ പി ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളും ഇപ്പോഴും മിക്കവാറും എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായ ശക്തിയായ പ്രതിഷേധം എല്ലാ ഘട്ടത്തിലും CPM ദേശീയാടിസ്ഥാനത്തിലും കേരളാടിസ്ഥാനത്തിലും ഉയർത്തിയിട്ടുണ്ട്. ജനാധിപത്യ സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരായ പ്രതിപക്ഷ പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾക്കെതിരായ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ കാണുന്നത്. എന്നാൽ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. അവരെ കേന്ദ്ര ഏജൻസികൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരായിട്ട് നടക്കുന്ന കടന്നാക്രമത്തെ മാത്രമേ അവർക്ക് പ്രതിരോധിക്കേണ്ടതുള്ളൂ എന്ന നിലപാട് സ്വീകരിക്കുക. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ഒന്നാമത്തെ ശത്രുവായിട്ട് കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും നേതാക്കൾക്കുമെല്ലാം എതിരായിട്ട് എടുക്കുന്ന സമീപനങ്ങളെ വാനോളം പുകഴ്ത്താനാണ്, അത്തരത്തിലുള്ള അന്വേഷണം ആവശ്യപ്പെടാനാണ് കോൺഗ്രസ് തയ്യാറായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. ലക്ഷദ്വീപിലെ ലോക്സഭാ അംഗത്തിന്റെ അംഗത്വം ജനാധിപത്യ വിരുദ്ധമായി റദ്ദു ചെയ്യുകയും ആ സമയം തന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും ചെയ്ത സാധാരണ നിലയിൽ കേട്ടുകേൾവിയില്ലാത്ത ജനാധിപത്യ ധ്വംസനം നടന്നപ്പോഴും കോൺഗ്രസ് അതിനെ എതിർത്തിട്ടില്ല. തെലുങ്കാനയിലെ മുഖ്യമന്ത്രി അവരുടെ മകളെ കവിതയെ ഈ പറയുന്ന കേന്ദ്ര ഏജൻസികൾ തന്നെ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി തയ്യാറായപ്പോഴും അതിനെയും കോൺഗ്രസ് എതിർക്കുകയോ പ്രതിഷേധിക്കുകയോ ചെയ്യുന്ന നില സ്വീകരിച്ചിട്ടില്ല. ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി ഉപമുഖ്യമന്ത്രിയുടെ അറസ്റ്റ്, സിസോദിയയുടെ അറസ്റ്റ്, ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. കോൺഗ്രസിന് അതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വന്നിട്ടില്ല. ഇതെല്ലാം കാണിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ എതിർക്കുന്നതിന് കോൺഗ്രസ് തയ്യാറാവുന്നില്ല, ഇക്കാര്യത്തിൽ ഒരു ചാഞ്ചാട്ട മനോഭാവമാണ് കോൺഗ്രസ് തുടരുന്നത് എന്ന് തന്നെയാണ്. അവരുടെ നേതാക്കൾക്കെതിരായിട്ട് കേന്ദ്ര ഏജൻസികൾ വരുമ്പോഴും മാത്രമാണ് അവർ ഈ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. അല്ലാത്ത സന്ദർഭത്തിൽ അവരനുകൂലമായ നിലപാടാണ് കേരളത്തെ സംബന്ധിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. നിയമസഭാ സംഭവങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവിടെ നിയമസഭയിൽ UDF കാണിച്ച പ്രവർത്തനങ്ങൾ ജനാധിപത്യ വിരുദ്ധമായ രീതിയിലാണ് എന്ന് എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തതയുള്ളതാണ്. സ്പീക്കറെ തടയുക,
സഭക്കകത്തു തന്നെ ബദൽ സഭ ചേരുക. ഒരു മാധ്യമം പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങളെ നിരവധി മാധ്യമങ്ങൾ പറഞ്ഞത് ഇത് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് എന്ന്. തികച്ചും ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ഒരാൾ ഇതേവരെ മെനക്കെടാത്ത ഒരു കാര്യം ചെയ്തിട്ട് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറയുകയും എന്നാൽ ആ ജനാധിപത്യ വിരുദ്ധമായ നിലപാടിന് പരിപൂർണമായ പിന്തുണ നൽകിക്കൊണ്ട് വാർത്ത ചമക്കുകയും ചെയ്തു എന്നുള്ളതാണ് മാധ്യമങ്ങളിൽ കണ്ട ഒരു ചിത്രം. ഇന്നേ വരെ ആരും തയ്യാറാവാത്ത കാര്യം എന്തോ മറിച്ചോടുകൂടി ചെയ്ത പോലെയാണ് അവതരിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ തികച്ചും ജനാധിപത്യ വിരുദ്ധമായ സമീപനത്തിന് മാധ്യമങ്ങളുടെ പരിപൂർണ പിന്തുണ നൽകിക്കൊണ്ട് അതിന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, ഇടതുപക്ഷ ജനാധിപത്യ വിരുദ്ധത പ്രകടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അതേപോലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ വാച്ചൻപാടൻ ഉൾപ്പെടെ മർദ്ദിപ്പിച്ച സംഭവങ്ങളും അവിടെ അരങ്ങേറുകയുണ്ടായി. സ്പീക്കറെ തടയുക എന്ന നിലപാട് വെച്ചുകൊണ്ടാണ് അതിലേക്കും ഒത്തുചേർന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരായി ജനാധിപത്യ വിരുദ്ധമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലാണ് പൊതുവിൽ യു ഡി എഫ് ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കാര്യം. ഞങ്ങൾ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി സംഘടനാപരമായ രേഖ തയ്യാറാക്കി എല്ലാ ജില്ലാ കമ്മിറ്റികളിലും സംസ്ഥാന നേതൃത്വത്തിലെ ഒരു കൂട്ടം സഖാക്കൾ ഓരോ ജില്ലാ കമ്മിറ്റിയിലും പങ്കെടുത്തുകൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി യോഗങ്ങൾ ചേർന്നതിന് ശേഷം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കിയത് ജനാധിപത്യ വിരുദ്ധം എന്ന് പറയുന്നു. അപ്പോൾ പോലും കോൺഗ്രസിന്റെ നിലപാടുകളിലെ ഇരട്ടത്താപ്പ് കേരളത്തിലെ സാഹചര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുകയാണ് എം വി ഗോവിന്ദൻ. അത് വ്യക്തമാക്കുകയാണ് എം വി ഗോവിന്ദൻ ആ വിഷയത്തിലുള്ള നിലപാട് നിയമസഭയിലും. ഒപ്പം കോൺഗ്രസിനെതിരെ അല്ലാതെ അന്വേഷണങ്ങൾ വരുമ്പോഴും കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകളിലെ ഇരട്ടത്താപ്പാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.